ബ്ലീഡിംഗ് ഹാർട്ട് വൈൻ അഥവാ ഗ്ലോറി ബോവർ എന്ന പൂക്കളാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയുണ്ട്. ഈ ചെടി ഇവിടെ ഉണ്ടാവാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി, പക്ഷേ വല്ലപ്പോഴേ പൂക്കുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു കൊല്ലത്തിലധികമായിട്ട് പൂക്കളൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ വളരും, പിന്നെ കുറച്ചൊക്കെ ഇലകൾ പ്രൂൺ ചെയ്യും. പിന്നെ ഈ വലിയ ഇലകൾ മാത്രമാണ് ഇതിൻ്റെ. അവിടെ കാണുന്ന കുറേ തഴച്ച് വളരുന്നത് കൂർക്കച്ചെടികളാണ്. എല്ലാ ചെടിച്ചട്ടികളിലും കൂർക്കച്ചെടികളുണ്ട്. ഒരു വലിയ 23 ഇഞ്ച് ചെടിച്ചട്ടിയിൽ വളരുന്ന ഹൈഡ്രാഞ്ചിയ ചെടിയാണ് ഈ കാണുന്നത്. 3 ശിഖരങ്ങളുണ്ട്, ഒരു ചെടി തന്നെയാണ്. പിന്നെ അതിൻ്റെ അടുത്ത ഒരു ചെറിയ കമ്പ് കാണുന്നത് വാരിഗേറ്റഡ് ഇലകളുള്ള ചെമ്പരത്തിയാണ്. കമ്പ് നട്ടുണ്ടാക്കിയതാണ്, അതും പൊടിച്ച് വരുന്നുണ്ട്. ഇനി ഈ ഇലകൾക്ക് പച്ച നിറം കുറവാണ്. വെയിൽ കുറവായിട്ടാണോ അതോ ഇനി വല്ല പോഷകക്കുറവുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. സാധാരണ മുഴുവൻ പച്ച നിറമാണ് ഹൈഡ്രാഞ്ചിയ ചെടിയുടെ ഇലകൾക്ക് കാണാറുള്ളത്. നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ അന്ന് വളർച്ച മുരടിച്ച് നിൽക്കുന്ന അവസ്ഥയായിരുന്നു, ഇപ്പം നല്ല വളർച്ചയുണ്ട്. ഇനിയിപ്പോൾ എന്ത് വളം ചെയ്താലാണ് ഇലകളൊക്കെ നല്ല പച്ച നിറമാവുകയെന്ന് അറിയില്ല. അതോ ഇനി കുറേ നല്ലോണം വെയിൽ ഉദിച്ചാൽ പച്ച നിറമാവുമെന്നും അറിയില്ല. 17-ാം നൂറ്റാണ്ടിൽ റോമാ സാമ്രാജ്യത്തിൻ്റെ സൈന്യത്തിൽ ഫീൽഡ് മാർഷലായിരുന്ന യൂജീൻ ഫ്രാൻസിസ് രാജകുമാരൻ്റെ പേരാണ് ഈ ചെടികളുടെ ജീനസിന് നൽകിയിരിക്കുന്നത്. ഈ ചെടിയുടെ പ്രത്യേകത, ഇലകൾ നല്ല ചുവപ്പ് നിറമാണ്. കുറച്ച് ദൂരത്ത് നോക്കിയാൽ തീനാമ്പൾ പോലെ തന്നെ തോന്നും. ഇലകൾ പ്രായമാകുമ്പോൾ അത് നല്ല പച്ച നിറമായി മാറും. ഇത് വേറെ ഒരു ഇനം യൂജീനിയയാണ്. ലിവർ റെഡ്, യൂജീനിയ ലിവർ റെഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ കുരുന്നിലകൾക്ക് കുറേ കൂടെ കട്ടി കൂടിയ നിറമാണ്. നേരത്തെ കണ്ട അതേ നിറമല്ല ഇതിന്. ചെടികൾ തമ്മിൽ ഇലകളുടെ നിറത്തിൽ വ്യത്യാസമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ചെടികൾക്ക് കുറേ നിറമുള്ള കുരുന്നിലകൾ കാണും, മറ്റു ചിലതിന് അത്ര അധികം കാണില്ല. എല്ലായിടത്തും കാണാറുള്ള ഈ ചെടിയെപ്പറ്റി എന്താണത്ര അറിയാൻ എന്നായിരിക്കും മനസ്സിൽ തോന്നുന്ന ഒരു ചോദ്യം. ശരിയാണ്, ഇത് വളരെ സാധാരണമായി വീടുകളിൽ കാണുന്ന ചെടിയാണ്. നിത്യകല്യാണി അഥവാ വിൻകാ റോസിയ. ഈ ചെടി വെള്ളപ്പൂക്കളാണുള്ളത്, പക്ഷേ ചുവപ്പ് നിറത്തിലുള്ളതും പിങ്ക് നിറത്തിലുള്ളതും പർപ്പിൾ നിറത്തിലുള്ളതും ആയ പൂക്കളുണ്ടാവുന്ന ചെടികളും നാട്ടിൽ കാണാറുണ്ട്. ഈ ചെടി ഞാൻ നട്ടു വളർത്തിയതല്ല, കൂർക്ക നട്ടപ്പോൾ കൂർക്കയുടെ ചെടിച്ചട്ടിയിൽ ഉള്ള പോട്ടിംഗ് മിക്സ് അത് നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതിലെങ്ങനെയോ കടന്നു കൂടിയതാണ് ഈ ചെടിയുടെ വിത്തുകൾ. കൂർക്ക മുളച്ച് വന്നപ്പോൾ അതാ കുറേ വേറെ കുഞ്ഞു ചെടികളും കൂടെ കൂടെ ഉണ്ടായിരുന്നു. അത് പിന്നീട് വലുതായി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ചെടിയുടെ ആണെന്ന്. അപ്പോൾ ഞാനത് വേറെ ചെടിച്ചട്ടിയിലേക്ക് പറിച്ച് നട്ടു, നന്നായിട്ട് വളരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതാ പൂക്കാനും തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഒരു കൗതുകത്തിനാണ് ഇത് വളർത്തിയത്. പക്ഷേ ഇതിൻ്റെ പ്രാധാന്യം ഈ ചെടിയിൽ നിന്നാണ് വളരെ പ്രധാനമായ 2 മരുന്നുകൾ ശേഖരിക്കുന്നത്. എനിക്ക് മരുന്ന് ശേഖരിക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ല, അതെനിക്ക് അറിയില്ല. പക്ഷേ ക്യാൻസർ രോഗത്തിനുള്ള 2 പ്രധാന മരുന്നുകളുണ്ട്, വിൻബ്ലാസ്റ്റിൻ, വിൻക്രിസ്റ്റിൻ എന്നീ മരുന്നുകൾ നിത്യകല്യാണി ചെടിയിൽ നിന്നാണ് ശേഖരിക്കുന്നത്. അത് വിൻക ആൽക്കലോയിഡ്സ് എന്നാണ് ആ ഗ്രൂപ്പ് മരുന്നുകളെ പറയുന്നത്. ക്യാൻസർ എന്ന് പറഞ്ഞാൽ ക്രമാതീതമായി കോശങ്ങൾ പെരുകിയിട്ടുണ്ടാവുന്ന ഒരു അസുഖമാണല്ലോ ചില ഭാഗങ്ങളിൽ. അപ്പോൾ ഈ കോശങ്ങൾ പെരുകുന്നത് മൈറ്റോസിസ് വഴിയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ബയോളജി ബുക്കിൽ. അപ്പോൾ മൈറ്റോസിസ് തടയുന്ന ഔഷധങ്ങളാണ് ഈ വിൻക ആൽക്കലോയിഡ്സ്. ഔഷധ ഗുണമുള്ളതാണെങ്കിലും ഈ സസ്യം ഭക്ഷ്യയോഗ്യമല്ല. ഔഷധ ഗുണമുണ്ടെന്ന് വിചാരിച്ച് എടുത്ത് കഴിക്കാവുന്ന സസ്യവുമല്ല. കുറേ നാളായി ഈ പിങ്ക് ചെത്തി ചെടിയിൽ പൂവില്ലായിരുന്നു, ഇപ്പോൾ അത് നല്ലൊരു പൂക്കുല ഉണ്ടായിട്ടുണ്ട്. ചെത്തി എന്നും തെച്ചി എന്നും പറയാറുണ്ട്, ഇവിടങ്ങളിൽ തെച്ചി എന്നാണ് പറയാറ്. ഈ ചെടി ഒരുപാട് കൊല്ലങ്ങളായി ചെടിച്ചട്ടിയിൽ വളരുന്നതാണ്. ഇവിടെയുള്ളത് അധികവും ചുവപ്പ് നിറമുള്ള
ചെത്തി അഥവാ തെച്ചി ചെടികളാണ്. ഇടയ്ക്ക് ഒന്നോ രണ്ടോ വെള്ളയും കാണാറുണ്ട്, ഇളം പിങ്ക് നിറത്തിലുള്ളതുണ്ട്. കഴിഞ്ഞ ദിവസം നഴ്സറിയിൽ പോയപ്പോൾ ഒരു മഞ്ഞ നിറത്തിലുള്ളതും കണ്ടു, പക്ഷെ വാങ്ങിയില്ല, വില സ്വല്പം കൂടുതലായതുകൊണ്ട്. വിവിധ തരത്തിലുള്ള എഗ്ലോണീമ ചെടികളുടെ ഒരു ശേഖരമാണ് ഈ കാണുന്നത്. ഈ ചെടിക്ക് ഇലകൾ പച്ചയും വെള്ളയും കലർന്ന വാരിഗേഷനാണ്. ഈ ചെടിക്കാണെങ്കിൽ പിങ്ക് നിറമുണ്ട് വലിയ ഇലകൾക്ക്, ചെറിയ ഇലകൾക്ക് പച്ചയും വെള്ളയും. ഈ ചെടി അതുപോലെ തന്നെ വേറൊരു ഡിസൈനാണ്, പക്ഷേ പച്ചയും വെള്ളയാണ് പ്രധാന നിറങ്ങൾ. ഈ ചെടിക്കും കണ്ടില്ലേ, പഴയ ഇലകൾക്ക് പിങ്ക് നിറമുണ്ട്, പുതിയ ഇലകൾക്ക് ഇല്ല. ഇത് മറ്റൊരു ഡിസൈനാണ്, പച്ചയും പിങ്കും തന്നെയാണെങ്കിലും ഡിസൈനിൽ നല്ല വ്യത്യാസമുണ്ട്, നേരത്തെ കണ്ട ഡിസൈനല്ല. ഇതും ഒരു പച്ചയും വെള്ളയും കലർന്നതാണ്, അതിനൊരു പൂമൊട്ടുണ്ടായി വരുന്നതായിട്ട് കാണാം. ഈ ചെടി പക്ഷേ ഇതിൻ്റെ ഇടയിലുള്ളത് അഗ്ലോണിമ അല്ല, കലാത്തിയ സെബ്രിന എന്ന വർഗത്തിൽപ്പെട്ട ചെടിയാണെന്നാണ് തോന്നുന്നത്. അതിൻ്റെ ഇലകൾ സീബ്രയുടെ തരത്തിലുള്ളതാണ്. ഇത് വീണ്ടും ഒരു അഗ്ലോണിമ തന്നെയാണ്, അതിലും ചെറിയൊരു മൊട്ടുണ്ടാവുന്നതായിട്ട് തോന്നുന്നുണ്ട്. ഇത് നേരത്തെ കണ്ട അതേ തരം തന്നെയാണ്, പക്ഷെ വേറെ ചെടിയാണ്. മൊട്ടുണ്ടായോ എന്ന് പറയാൻ പറ്റുന്നില്ല, ഒരു ചെറിയൊരു കാണുന്നുണ്ട്. ഇതും പിങ്കും പച്ചയും കലർന്ന എഗ്ലോണിമ തന്നെയാണ്. മിക്ക ചെടികളിലും പൂമൊട്ടുണ്ടായി വരുന്നുണ്ടോയെന്നൊരു സംശയമുണ്ട്. ഇതിൽ പൂമൊട്ട് നന്നായിട്ട് കാണാം, ഒരു കൊല പോലെ പൂക്കൊലയായിട്ട് തന്നെ കാണുന്നുണ്ട്. കാണുമ്പോൾ പണ്ട് കാലത്ത് ചെറുപ്പത്തിൽ ചേമ്പിൻ്റെ പൂ കണ്ട പോലെയാണ് ഓർമ്മ വരുന്നത്. പറമ്പിലൊക്കെ ധാരാളം ചേമ്പുണ്ടാകുമ്പോൾ എല്ലാവരുടെയും പൂക്കൾ ഇതുപോലെ ഏകദേശ രൂപത്തിലാണ് വരാറ്. ഇത് വീണ്ടും നേരത്തെ കണ്ട പോലെ തന്നെയാണ്, ഇതിലും ഒരു പൂമൊട്ട് ഉണ്ടായി വരുന്നുണ്ട്. ഈ അഗ്ലോണിമയുടെ പൂവിന് വലിയ ഭംഗിയൊന്നുമില്ല, കാണാനൊരു കൗതുകം അത്രയേ ഉള്ളൂ. ഇത് വീണ്ടും നേരത്തെ കണ്ട പോലത്തെയുള്ള ഇലകളാണ്. ഈ അഡീനിയം ചെടി വളരുന്ന രീതി കണ്ടോ, ചെടിച്ചട്ടിയുടെ ഒരു ഭാഗത്തേക്ക് വളഞ്ഞ് വളർന്ന് പിന്നെ മേലോട്ട് പോകുന്നു. അത് തുടക്കത്തിൽ ടെറസിൻ്റെ ഒരു സൈഡിൽ തണലുള്ള ഭാഗത്ത് വെച്ചതായിരുന്നു ചെടി നട്ട ഉടനെ ഉണങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ വെയിലുള്ള ഭാഗത്തേക്ക് വളഞ്ഞ് വളർന്നു. പിന്നീട് ഞാൻ ചെടിച്ചട്ടി തിരിച്ചു വെച്ചു, അപ്പോൾ മേലോട്ടും വളരാൻ തുടങ്ങി. നല്ല വളർച്ചയുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ചോദ്യം ഇത് എത്ര നാൾ കൊണ്ട് പൂക്കും എന്നാണ്. എനിക്ക് ഒരു ഐഡിയയുമില്ല, കാരണം ആദ്യമായിട്ടാണ് ഞാൻ അഡീനിയം നടുന്നത്. ചിലർ പറയുന്നത് കേട്ടു അഡീനിയം പൂക്കണമെങ്കിൽ പ്രൂൺ ചെയ്ത് കൊടുക്കണമെന്ന്. പക്ഷേ ഇപ്പോൾ എനിക്ക് പ്രൂൺ ചെയ്യാൻ തോന്നിയിട്ടില്ല, കാരണം നല്ല വളർച്ചയുള്ളപ്പോൾ കുറച്ച് വളരട്ടെ എന്ന് ഞാൻ കരുതി. ബൊഗെയിൻവില്ല ചെടികളിൽ ഭംഗിയുള്ള നിറങ്ങളിൽ കാണുന്നത് യഥാർത്ഥത്തിൽ പൂക്കളല്ല, പൂക്കൾക്ക് ചുറ്റുമുള്ള രൂപപരിണാമം വന്ന ഇലകളാണ്. ബ്രാക്റ്റുകൾ എന്നാണ് അവ അറിയപ്പെടുന്നത്. ബ്രാക്റ്റുകൾക്ക് നടുവിലായി മൂന്ന് കുഞ്ഞു പൂക്കൾ കാണാം. ചിലവയിൽ വിടരാനുള്ള മൊട്ടുകളും കാണും. പരാഗണം നടത്തുന്ന പ്രാണികൾ ബ്രാക്റ്റുകളുടെ ഭംഗിയാൽ ആകർഷിക്കപ്പെടുന്നു. വാഴപ്പൂക്കളുടെ ചുറ്റും കാണുന്ന കട്ടിയുള്ള തോട് പോലെയുള്ള ഭാഗവും ബ്രാക്റ്റുകൾ ആണ്. ഇതാ പുതിയ രണ്ട് നിറങ്ങളിൽ ബൊഗെയിൻവില്ലകൾ കൂടി, മഞ്ഞയും പീച്ച് നിറങ്ങളിൽ ഉള്ളവ. അരികിൽ മുൻപ് കണ്ട പിങ്ക് നിറത്തിലുള്ളതും വാരിഗേറ്റഡ് ഇലകളോടുകൂടിയതും കാണാം. യഥാർത്ഥത്തിൽ ഈ റോസാ ചെടി ഈ കാണുന്ന ചെടിച്ചട്ടിയിൽ അല്ല വളരുന്നത്. അടുത്തുള്ള ചെടിച്ചട്ടിയിൽ വളരുന്ന റോസാ ചെടിയുടെ ഒരു ശിഖരം ഇങ്ങോട്ട് വിരുന്നുവെന്ന് പുഷ്പിച്ചതാണ്. ഈ ചെടിച്ചട്ടിയിൽ ഉണങ്ങിയ പോലെ കാണുന്ന കമ്പുകളും യഥാർത്ഥത്തിൽ ഉണങ്ങിയവയല്ല. കുറച്ചുകൂടി ഉയരമുള്ള ചെടിയുടെ ഇലകളില്ലാത്ത താഴത്തെ ഭാഗമാണ് കാണുന്നതെന്ന് മാത്രം. ചെടിച്ചട്ടി പെയിൻ്റ് അടിച്ചപ്പോൾ കുറച്ച് പെയിൻ്റ് കൂടി ആയിട്ടുണ്ടെന്ന് മാത്രം. കഴിഞ്ഞ ദിവസം നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്നത് ഇത്തരം നാല് ചെടികളാണ്. കാണാൻ രസമുണ്ട്, പക്ഷേ പേരറിയില്ല. ഗൂഗിൾ ലെൻസ് ഉപയോഗിച്ച് കുറേ തിരഞ്ഞു നോക്കി,
റിസൾട്ടുകൾ ഒന്നും അത്ര തൃപ്തികരമായി തോന്നിയില്ല. കുറച്ച് ദിവസങ്ങളായി തിരച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നഴ്സറിയിൽ ഒരുപാട് ചെടികൾ ഉള്ളതുകൊണ്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കാനും പറ്റിയില്ല. ഇനിയിപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു തരാമോ?